ഉണ്ട്. ചരിത്രത്തിലൊരിടത്തും കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാനോ അതിനെ വെള്ളപൂശാനോ അതിനനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാനോ ഇന്നുവരെ സമസ്ത കേരളജമ്യത്തെ മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ പലതും ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ സമസ്ത കേരളജമ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റൂല. സമസ്ത കേരളജമ്യത്തിനും പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസം അപകടകരമാണ്, മതവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അതന്നെ സമീപനം. വോട്ട് ഇങ്ങോട്ട് തരുമ്പോൾ ഒരു സമീപനം, വോട്ട് കിട്ടാതാകുമ്പോൾ വേറെ സമീപനം, ഭരണത്തിലിരിക്കുമ്പോൾ സമീപനം, പ്രതിപക്ഷത്തിലാകുമ്പോൾ ഒരു സമീപനം. ഈ സമീപനം സമസ്ത കേരളജമ്യത്തിനും ഒക്കെ ഇല്ല. കാരണം എന്താണ്? അത് പ്രത്യയശാസ്ത്ര ബന്ധിതമാണ് സമസ്തയുടെ സമീപനം. രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ വിമർശിക്കാനും അനുകൂലിക്കാനും സമസ്ത കേരളജമ്യത്തിനും നിലനിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഭ്രാന്തായി പോകും. കാരണം എന്താണ്? ആ രീതിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസത്തെ അടിസ്ഥാനപരമായി എതിർക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അടിസ്ഥാനപരമായി എതിർക്കാൻ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ കഴിയില്ല. യു ഡി എഫിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ? എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ? കമ്മ്യൂണിസവുമായിട്ട് തൊടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊടാത്ത ആൾക്കാർ വേറെ മൂന്നാം മുന്നണി ഉണ്ടാക്കേണ്ടി വരും. കേരളത്തിലെ അവസ്ഥ അതാണ്. സമസ്ത കേരള ജമ്മിയത്തിനും ആ സമീപനം സ്വീകരിക്കാൻ പറ്റുമോ? ഇവിടെ ആർക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ ഉണ്ടെങ്കിലും കമ്മ്യൂണിസം മതവുമായി യാതൊരു ബന്ധവുമില്ല. അത് എൽ ഡി എഫിലുള്ള കമ്മ്യൂണിസം ആണെങ്കിൽ, യു ഡി എഫിലുള്ള കമ്മ്യൂണിസം ആണെങ്കിൽ കമ്മ്യൂണിസമാണോ? ആ കമ്മ്യൂണിസവുമായിട്ട് വിശ്വാസികൾക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭരിക്കുന്ന ഭരണാധികാരികൾ, അതിൽ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാകാം, മതവിശ്വാസികൾ ഉണ്ടാകാം, യുക്തിവാദികൾ ഉണ്ടാകാം, മതനിഷേധികൾ ഉണ്ടാകാം, ഈ രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ ഭരണഘടനാനുസൃതമായി ആ ഭരണകൂടവുമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാനും ബന്ധപ്പെടാനുമുള്ള രീതി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ നേതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാനും വികൃതമായിട്ട് ചിത്രീകരിക്കാനും ഒക്കെ പല ആളുകളും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ അത്തരം അപകീർത്തികരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ തിരിച്ചറിയാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം കേരളീയ മുസ്ലിം മഹല്ല